അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് ഗതാഗത വകുപ്പിനെ ഈ പരുവത്തിലാക്കിയത്. ഇനി അത് നടക്കില്ല. KSRTCയെ കറവ പശു ആക്കാമെന്നും മനക്കോട്ട കെട്ടണ്ടായെന്ന ഗണേഷ് കുമാറിന്റെ പ്രഖ്യാപനത്തോടെ കളി മാറുകയാണ്. പിണറായി വിജയനെതിരെ പോലും പൊട്ടിത്തെറിച്ച് സംസാരിച്ചിട്ടുള്ള ആളാണ് ഗണേഷ് കുമാർ. അതുകൊണ്ട് ചിലരെയൊക്കെ നിർത്തേണ്ടടത്ത് നിർത്തുമെന്ന് പ്രതീക്ഷിക്കാം. KSRTCയുടെ എക്കാലത്തെയും ശാപമായ യൂണിയനുകളെ നിലയ്ക്ക് നിർത്തിയാൽ തന്നെ ആനവണ്ടി പാതി രക്ഷപ്പെടും. ഏതായാലും ഗണേഷ് പണി തുടങ്ങിയെന്ന് ഉറപ്പായി. KSRTCയിൽ അഴിമതി ഇല്ലാതാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ ഗണേഷ് കുമാർ തന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് ഗതാഗത വകുപ്പിനെ ഈ പരുവത്തിലാക്കിയതെന്ന് വ്യക്തമാക്കിയതോടെയാണ് ഗണേഷ് അതിനെതിരെ ശക്തമായി നീങ്ങുമെന്ന സന്ദേശം നൽകുന്നത്. KSRTCയിലെ ക്രമക്കേട് തടയുമെന്ന് ഗണേഷ് കുമാർ വ്യക്തമാക്കി. കണക്കുകൾ കൃത്യമാകണം, തൊഴിലാളികൾക്ക് ദോഷം ചെയ്യുന്ന നടപടികൾ ഉണ്ടാകില്ല എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. KSRTCയുടെ വരുമാന ചോർച്ച തടയും, KSRTCയിൽ നിന്ന് മോഷ്ടിക്കാമെന്ന് ആരും സ്വപ്നം പോലും കാണേണ്ടതില്ലെന്നും ഗണേഷ് കുമാർ തുറന്നടിച്ചു. എന്റെ ലക്ഷ്യം തന്നെ അഴിമതി ഇല്ലാതാക്കുകയാണ്. എല്ലാവിധ ചോർച്ചകളും അടയ്ക്കാൻ നടപടികൾ സ്വീകരിക്കും. വരവ് വർദ്ധിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനോടൊപ്പം ചെലവിൽ വലിയ നിയന്ത്രണം കൊണ്ടുവരുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ഒരു പൈസ പോലും KSRTCയിൽ നിന്ന് ചോർന്നു പോകാത്ത വിധമുള്ള നടപടികൾ സ്വീകരിക്കും. നമ്മൾ ചോർച്ചയടയ്ക്കാൻ ശ്രമിച്ചാൽ അവർ തീർച്ചയായും നമ്മുടെ കൂടെ നിൽക്കും. തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നത് ശരിയാണ്, എന്നാൽ ചോർച്ച അടയ്ക്കുന്നതോടെ നീക്കിയിരിപ്പ് വർദ്ധിക്കും, ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു. പൊതുഗതാഗത രംഗത്ത് വകുപ്പ് മന്ത്രിയെന്ന നിലയിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്ന് പ്രതീക്ഷ പ്രകടിപ്പിക്കുകയാണ് നിയുക്ത മന്ത്രി KB ഗണേഷ് കുമാർ. ഇടതുമുന്നണി സർക്കാരിന് അഭിമാനകരമാകുന്ന കുറച്ച് പദ്ധതികൾ നടപ്പാക്കണമെന്ന ആഗ്രഹമുണ്ട്. മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും ജനങ്ങളുടെയും പിന്തുണയുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയും. അത്ഭുതങ്ങൾ നടത്താൻ പറ്റുമെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി.